നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യയെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ഘോരഘോരം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു. അതിൽ വികസന നേട്ടം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിപ്പോൾ ലോകബാങ്ക് വേദിയിൽ തന്നെ സംസാരമായിരിക്കുന്നു, ഇന്ത്യക്കൊരു പ്രശംസ ലഭിച്ചിരിക്കുന്നു. അതേക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ലഭ്യമാകുന്നത്. പ്രധാനമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് പാർലമെൻറ് അംഗം രംഗത്ത് വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ് അംഗമായ നിക്കോൾസ് സ്റ്റെയിനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശംസ നൽകിയിരിക്കുന്നത്. വികസനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പുതിയ ചരിത്രം രചിച്ചു പോരുകയാണെന്നാണ് സ്റ്റെയിനിൻ്റെ പ്രസ്താവനയും. നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധത പ്രശംസനീയമാണെന്നും അദ്ദേഹം ഈ അവസരത്തിൽ എടുത്തു പറയുകയുണ്ടായിരുന്നു. ലോകബാങ്കിൻ്റെ സ്പ്രിംഗ് മീറ്റിംഗ് 2023 ഭാഗമായി നടന്ന സെമിനാറിൽ സംസാരിക്കുമ്പോഴായിരുന്നു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള സ്റ്റെയിൻ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഏത് വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ബ്രിട്ടീഷുകാർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു. അവർ ഇന്ത്യയുടെ വളർച്ചയെ ഓരോ ഘട്ടത്തിലും വിലയിരുത്തി പോരുകയാണ്. ഇപ്പോൾ അവർക്ക് പറയുന്നതിലും അപ്പുറം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കണക്കുകൂട്ടലിനും അപ്പുറത്തേക്കാണ് ഇന്ത്യ വളരുന്നത്. വലിയൊരു ശക്തിയായി ലോകരാജ്യങ്ങൾക്കിടയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മുൻപന്തിയിൽ ഇന്ത്യ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് പോലും ഇപ്പോൾ സത്യാവസ്ഥ തുറന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. വികസന പ്രവർത്തനങ്ങളാൽ ഇന്ത്യയിൽ ചരിത്രം രചിച്ചു പോരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃത്യതയും പ്രതിബദ്ധതയും ഒക്കെ എടുത്തു പറയേണ്ടതാണെന്നും G20 നേതൃത്വത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അത് വളരെ പ്രകടമാണെന്നും സെമിനാറിൽ വെച്ച് സ്റ്റെയിൻ പറയുകയുണ്ടായി. G20 രാജ്യങ്ങളുടെ ഇത്തവണത്തെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ വളരെ മികവുറ്റ രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുമെന്ന പ്രത്യാശ ഏവർക്കുമുണ്ട്. 75 സ്ഥലങ്ങളിൽ വെച്ച് പല മേഖലകളിലായി ഇത് നടപ്പിലാക്കുമെന്നും, പ്രത്യേകിച്ചും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളിലൊക്കെ ഇത് പൂർത്തീകരിക്കാനായിട്ടുള്ള കടുത്ത തീരുമാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. അരുണാചലിലും ലഡാക്കിലുമൊക്കെ അതിൻ്റെ സൂചനാ വെടിക്കെട്ട് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി പറയുന്നത്, സ്ത്രീ ശാക്തീകരണത്തെ കൂടി മുൻനിർത്തി ഇന്ത്യ ശക്തമായ പല പ്രകടനങ്ങളും പല പ്രവർത്തനങ്ങളും നടത്തി പോരുന്നുണ്ട്. അതിനെ പ്രശംസിച്ചുകൊണ്ട് ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപസും രംഗത്ത് വന്നിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യയിൽ പല പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടുവരുന്നു. അത് വളരെ ശ്രദ്ധേയമായതാണ്, ലോകം തന്നെ അത് വീക്ഷിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെ ഇതുപോലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിലൂടെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് അദ്ദേഹം ലോകബാങ്ക് സ്പ്രിംഗ് മീറ്റിംഗിൽ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കിയത്. ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്ത സെമിനാറിലായിരുന്നു മാൽപസ് ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് ഇത്തരമൊരു പരാമർശം പങ്കുവച്ചതും അത് ലോകം തന്നെ ഏറ്റെടുത്ത് കൈയടിച്ചതും. ഇത്തരത്തിൽ പല വേദികളിലും ഇന്ത്യ ഇപ്പോൾ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിലകൊള്ളുകയാണ്.